പച്ചക്കറിയും മായം ചേർത്തോന്നും പച്ചക്കറിയും വിഷാംശമുള്ള പച്ചക്കറികൾ വിഷമുണ്ടായിരിക്കും. കീടനാശിനി ഉൾപ്പെടെ വരുന്ന പച്ചക്കറിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അവിടെ വരുമ്പോ കൂടെ കീടനാശിനികളും അതിന്റെ കൂടെയാണ് വരുന്നത്. വിഷം കലർന്നതൊക്കെ അല്ലേ വരുന്നത്? വിഷം കൊണ്ട് തരുന്നതല്ല, അല്ല വേറെ എന്താ പറയാനാ? വിഷം ചേർത്ത പച്ചക്കറിയാണ്. വിഷം അല്ല എന്താ വരുന്നത്? അതിൽ വിഷാംശമുണ്ട്. വിഷം അടിച്ച പച്ചക്കറി എന്നുള്ളൊരു മരുന്നൊക്കെ അടിച്ചിട്ടുള്ളൊരു രീതിയിലാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മരുന്നൊക്കെ അടിക്കുന്നതുകൊണ്ട് അതാണ് ഇപ്പൊ ഫസ്റ്റ് മൈൻഡിൽ വരുന്നത്. തമിഴ്നാടൻ പച്ചക്കറിയിൽ നിറച്ചും വിഷമാണെന്നത് കേരളം എപ്പോഴും ആവർത്തിക്കുന്ന പല്ലവിയാണ്. തമിഴ്നാട്ടിൽ ഏതെല്ലാം പച്ചക്കറികളിൽ ഏതെല്ലാം കീടനാശിനികൾ ഏതെല്ലാം തോതിൽ ഉപയോഗിക്കുന്നുവെന്നും ഈ സ്ഥിതിയിൽ മാറ്റം വരുത്താനാവുമോ എന്നും പരിശോധിക്കുകയാണ് നല്ല മണ്ണ് ഇന്നത്തെ എപ്പിസോഡിൽ. പച്ചക്കറിയിൽ നിരോധിച്ച കീടനാശിനിയാണ് മോണോക്രോട്ടഫസ്. അതാണ് അമരയിൽ ഈ കർഷകൻ പ്രയോഗിക്കുന്നത്. புணுவுக்கு நிறைய மருந்து இருக்கு, வெரைட்டி நிறைய இருக்கு. ஏன்னா கராத்தா இருக்கு, அப்புறம் எக்காலக்ஸ் அடிக்கலாம். இன்னைக்கு வாங்கிட்டு வந்த மருந்து அங்கே தான் டப்பா உடச்சு அங்கே தான் கிடக்கும், அதை பார்த்துக்குங்க. மோனோ குட்டாப்பஸ் அடிக்கலாம், மோனோ குட்டா செல்லுக்கு அடிப்போம். ദിണ്ടിഗൽ ജില്ലയിലെ പല്ലപ്പെട്ടി ഒരു കാർഷിക ഗ്രാമമാണ്. മുരിങ്ങ കർഷകനായ കൃഷ്ണസ്വാമിയുടെ കൃഷിയിടം. താൻ ചെയ്യുന്നത് ജൈവ കൃഷിയാണെന്ന് ഈ കർഷകൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ രാസ കീടനാശിനികൾ ഉപയോഗിച്ചുള്ള കൃഷിയെയും ജൈവ കൃഷിയായിട്ടാണ് ഇദ്ദേഹം കണക്കാക്കുന്നതെന്ന് തുടർന്നുള്ള വാക്കുകളിൽ വ്യക്തമായി. மருந்து தெளிக்கிறதுல வந்து நாம் என்னதான் பயோவில் போனோம்னாலும் இந்த புழுவை கட்டுப்படுத்துறது கொஞ்சம் சிரமமாக இருந்தது. இதுக்கு வந்து நவீன வேளாண்மையில் பூச்சிக்கொல்லி மருந்துகளை தான் இப்போ பயன்படுத்திக்கிட்டு இருக்கணுங்க. ஈ கிருஷியிடத்தில் ஞங்கள் ஆதம் கண்டது மோனோக்ரோட்டஃபஸ் அடங்கிய கீடநாசினியட குப்பியான. മരങ്ങളുടെ കവരങ്ങളിൽ രാസവളച്ചാക്കുകൾ മടക്കി വെച്ചിരിക്കുന്നു. ഗ്ലൈഫോസേറ്റ് അടങ്ങിയ മാരക കളനാശിനിയായ റൗണ്ടപ്പിന്റെ നിറഞ്ഞ കുപ്പിയും. ഇന്ത്യയൊട്ടുക്ക് നിരോധനം നിലവിൽ വന്നതോടെ ചരിത്രമായി മാറാൻ തുടങ്ങിയ ഒരു എൻഡോസൾഫാൻ ബോട്ടിലും. മോൺസാന്റോ എന്ന ബഹുരാഷ്ട്ര കീടനാശിനി കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന റൗണ്ടപ്പ് എന്ന കളനാശിനി ഗ്ലൈഫോസേറ്റ് എന്ന രാസവസ്തു അടങ്ങിയതാണ്. അടുത്ത കാലത്തായി കേരളത്തിൽ കൃഷിയിൽ മാത്രമല്ല ഏത് ആഘോഷവേളയിലും പാഴ്ചെടികൾ നശിപ്പിച്ച് മുറ്റമൊരുക്കുന്നതിനു വേണ്ടി വ്യാപകമായി റൗണ്ടപ്പ് സ്പ്രേ ചെയ്യുന്ന പതിവുണ്ട്. എന്നാൽ ഗ്ലൈഫോസേറ്റ് എന്ന രാസവസ്തു ഗർഭച്ഛിദ്രമുണ്ടാക്കാനും ലിംഫോമ എന്ന ക്യാൻസർ ഉണ്ടാക്കാനും കാരണമാകുമെന്ന് നിരവധി പഠനങ്ങൾ ഇതിനകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ൾ
മണ്ണിൽ സൂര്യപ്രകാശം വീഴാത്ത വിധത്തിൽ തോട്ടത്തിൽ ചെടികളുടെ ഇലച്ചാർത്തുണ്ടാവുകയും താഴെ ഉണക്കില കൊണ്ട് പുതയിടുകയും ചെയ്താൽ കള പൂർണ്ണമായും തടയാം. ഇതിനു പകരമാണ് എളുപ്പവഴി എന്ന നിലയ്ക്ക് റൗണ്ട് അപ്പ് തളിക്കുന്നത്. ഒട്ടംചത്രം ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റാണ്. നേരം വെളുക്കുമ്പോൾ തുടങ്ങി രാവിലെ 11 മണി വരെ ഉള്ളിയുടെ മൊത്ത വ്യാപാരമാണ് ഇവിടെ നടക്കുന്നത്. അല്പം കഴിയുമ്പോൾ മറ്റു പച്ചക്കറികളും വരാൻ തുടങ്ങും. എന്നാൽ അതിനു കാത്തു നിൽക്കാതെ കേരളത്തിന് മുഴുവൻ പച്ചക്കറി നൽകുന്ന ഈ മാർക്കറ്റിന്റെ അണിയറയിലേക്ക്, അതായത് കർഷകരുടെ കൃഷിയിടങ്ങളിലേക്ക് ചെല്ലാം.